നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 16-ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിലേക്ക് പുറപ്പെട്ടു. കസാൻ നഗരത്തിൽ എത്തുന്ന പ്രധാനമന്ത്രി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. പുടിനെ കൂടാതെ പ്രധാനമന്ത്രി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായി കൂടിക്കാഴ്ച നടത്താനും മറ്റ് ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്താനും സാധ്യതയുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധം, മിഡിൽ ഈസ്റ്റ് പ്രതിസന്ധി എന്നിവ ഉൾപ്പെടെയുള്ള ആഗോള അശാന്തിയുടെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു ഉച്ചകോടി നടക്കുന്നത്. റഷ്യയിലെ ഇന്ത്യൻ സ്ഥാനാധിപതി വിനയകുമാർ സംഭാഷണത്തിലൂടെയും നയതന്ത്രത്തിലൂടെയും സമാധാനത്തിനും സംഘർഷ പരിഹാരത്തിനും വേണ്ടിയുള്ള ശക്തമായ വക്താവെന്ന നിലയിൽ രാജ്യത്തിന്റെ പങ്കും ഊന്നിപ്പറഞ്ഞു. പ്രശ്നം ചർച്ച ചെയ്യുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ചർച്ചയിലൂടെയും നയതന്ത്രത്തിലൂടെയും ബന്ധപ്പെട്ട കക്ഷികൾ ഇടപെടുകയും പ്രശ്നപരിഹാരം കണ്ടെത്തുകയും വേണമെന്ന വീക്ഷണമാണ് ഇന്ത്യ സ്ഥിരമായി പുലർത്തുന്നത്, അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ മാസം പുടിൻ പ്രധാനമന്ത്രി മോദിയെ ഒരു സുഹൃത്തായി അംഗീകരിക്കുകയും റഷ്യ യുക്രൈൻ യുദ്ധത്തിന് സമാധാനപരമായ പരിഹാരം തേടുന്നതിൽ ഇന്ത്യയുടെ പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയും ചെയ്തു. ഇതുകൂടാതെ റഷ്യൻ സൈന്യത്തിൽ അനധികൃതമായി ചേർത്ത 85 ഇന്ത്യൻ പൌരന്മാരെ മോചിപ്പിച്ചുവെന്നും 20 ഇന്ത്യക്കാരെ കൂടി മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നു വരികയാണെന്നും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞു. റഷ്യയിലെ കസാനിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിക്ക് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഇന്ന് ഉഭയകക്ഷി കൂടിക്കാഴ്ച നടക്കാനിരിക്കെയാണ് റഷ്യയുടെ ഈയൊരു നീക്കം. ശേഷിക്കുന്ന ഇന്ത്യൻ പൌരന്മാരെ കൂടി വിട്ടയക്കുന്ന കാര്യം ഇന്ന് തന്നെ ഇന്ത്യ ഉന്നയിക്കുമെന്നാണ് വിവരം. കഴിഞ്ഞ ജൂലൈയിൽ മോസ്കോയിൽ വെച്ച് പുടിനുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടെ റഷ്യൻ സൈന്യത്തിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ പൌരന്മാരെ വിട്ടയക്കണമെന്ന ആവശ്യം പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചിരുന്നു. യുക്രൈനെതിരായ പോരാട്ടത്തിൽ റഷ്യൻ സൈന്യത്തിൽ നിയമവിരുദ്ധമായി പങ്കാളിയായ ഇന്ത്യക്കാരെ എല്ലാവരെയും മോചിപ്പിക്കണമെന്ന ആവശ്യത്തിലും വിദേശകാര്യ പ്രതിരോധ മന്ത്രാലയങ്ങളും കാര്യക്ഷമമായി ഇടപെട്ടിരുന്നു. നിലവിൽ 85 പേരും റഷ്യയിൽ നിന്ന് തിരിച്ചിട്ടുണ്ടെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരമെന്നും വിക്രം മിശ്രി പറഞ്ഞു. റഷ്യൻ സൈന്യത്തിൽ അവശേഷിക്കുന്ന അവസാനത്തെ ഇന്ത്യക്കാരനെ വിട്ടയക്കുന്നതുവരെ ഇന്ത്യയിൽ നിന്നുള്ള സമ്മർദ്ദം തുടരുമെന്നും അദ്ദേഹം അറിയിച്ചു. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം റഷ്യൻ സൈന്യത്തിൽ ജോലി ചെയ്യുന്നതിനിടെ 9 ഇന്ത്യക്കാർക്കാണ് ജീവൻ നഷ്ടമായിട്ടുള്ളത്. ജോലി തട്ടിപ്പിനിരയായാണ് പലരും റഷ്യൻ സൈന്യത്തിന് ചേർന്നത്. ഇതിൽ നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിച്ചിട്ടും കഴിയാതെ വന്നവർക്ക് വേണ്ടിയാണ് നയതന്ത്ര തലത്തിൽ ഇടപെടലുണ്ടായത്. ഇന്ത്യ ഉൾപ്പെടെ പല വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പൌരന്മാരെ റഷ്യൻ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്തിരുന്നു. എന്നാൽ വിദേശ രാജ്യങ്ങളിലുള്ളവരെ ഇത്തരത്തിൽ സൈന്യത്തിൽ എടുക്കുന്നത് ഏപ്രിലിൽ റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം അവസാനിപ്പിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. ഈ വർഷം ഇത് 2-ാം തവണയാണ് പ്രധാനമന്ത്രി റഷ്യൻ സന്ദർശനം നടത്തുന്നത്. ജൂലൈയിൽ മോസ്കോയിൽ നടന്ന 22-ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു. ഈ സന്ദർശന വേളയിൽ പുടിനുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുക മാത്രമല്ല റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ ദി അപ്പോസ്തലൻ അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തു. ബ്രിക്സ് ഉച്ചകോടിയുടെ തലേന്ന് നടന്ന മറ്റൊരു സുപ്രധാന സംഭവവികാസം, കിഴക്കൻ ലഡാക്കിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ പട്രോളിംഗ് പുനരാരംഭിക്കാൻ ഇന്ത്യയും ചൈനയും സമ്മതിച്ചതാണ്. ഇത് രണ്ട് അയൽരാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വൻ മുന്നേറ്റം കുറിക്കുന്നു. തിങ്കളാഴ്ച കരാറിന്റെ പ്രഖ്യാപനം നടത്തുന്നതിനിടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും പ്രധാനമന്ത്രി മോദിയുടെയും പ്രസിഡന്റ് ഷീയുടെയും സാധ്യമായ കൂടിക്കാഴ്ചയെക്കുറിച്ചും സ്പർശിച്ചു.